ഇതൊക്കെ ആശ വന്നിട്ടോണോ? ഞാൻ അതൊന്ന് വളച്ചിട്ട് വരും. ഒരു മിനിറ്റ് പെട്ടെന്ന് തന്നെ. ഇപ്പൊ അദ്ദൂരിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ മുന്ന. ഹലോ താനാരാ? ഞാൻ അന്തറപ്പായി. എന്തുറപ്പായി? അയ്യോ ഒന്നും ഉറപ്പായി എന്നല്ല, എന്റെ പേരാണ് അന്തറപ്പായി. എല്ലാവരും എന്നെ അന്തറപ്പായി എന്ന് വിളിക്കും. ഞാനേ തോംസന്റെ അമ്മയുടെ, നെല്ലിക്കുന്ന അമ്മയുടെ, റോസമ്മച്ചിയുടെ കാര്യത്തിനാ. അറിയോ അമ്മച്ചിയുടെ ചേട്ടാ? ഞാനാ മുന്ന. അയ്യോ മുന്നിലിരിക്കണോ മുന്ന? എന്റെ പൊന്നു മുന്ന, മോനാകെ ക്ഷീണിച്ചു പോയല്ലേ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ക്ഷീണിക്കാൻ പാടില്ലേ? അതല്ലല്ലോ പ്രശ്നം. എന്നാലും എന്റെ മുന്ന മോനെ, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സ്നേഹിക്കുന്ന രണ്ട് ഇണപ്രാവുകളല്ലേ പ്രിയ കൊച്ചിന്റെ അച്ഛനും അമ്മയും പിരിക്കാൻ നോക്കിയത്. ഡേ എന്തു പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ട്. എന്റെ സപ്പോർട്ട് നിങ്ങൾക്കായിരിക്കും. അല്ല, അമ്മച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ചേട്ടനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാനാണ്? അന്ന് ഞാൻ ചൈനയിലല്ലായിരുന്നാ? ചൈനയിലാ ചേട്ടനെ? അതൊക്കെ ഒരു ദുരന്ത കഥയാ മോനെ. നിന്റെ കാര്യങ്ങൾ അറിഞ്ഞ ആ സെക്കൻഡിൽ ഞാൻ റോട്ടോ എടുത്ത് നേരെ കോട്ടയത്ത് വല്യമ്മച്ചിൽ വിട്ടിച്ചെന്നു. എന്നിട്ട് ചേട്ടൻ ബിയനെ കണ്ടോ? ഓ എനിക്ക് കാണാൻ പറ്റില്ല, ശരിക്കും ലോക്കാണ് കൊച്ച്. അതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്തായാലും ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ ചേരേണ്ടവരാ. പ്രണയം എന്നും എനിക്കിഷ്ടോ, അതെന്റെ ഒരു പോളിസി. സത്യം സത്യത്തിൽ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് അപ്പോഴത്തെ വെപ്രാളത്തിൽ കോട്ടയത്തേക്ക് ഓട്ടോക്ക് പോയപ്പോ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ആ വന്ന ഓട്ടോ കാശ് ഉണ്ടാവോ ആവോ, വേറെ ഒന്നും വിചാരിക്കണ്ട. പ്രണയത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും, അതെന്റെ മറ്റൊരു പോളിസി. അല്ല എത്ര ചേട്ടൻ ഓട്ടോ കൂലി? അതിപ്പോ ജി എസ് ടി കഴിഞ്ഞിട്ട് 900 രൂപ പറഞ്ഞു. 900 കച്ചങ്ങ കൊടുത്തേക്ക്. ടിപ്പ് 100 രൂപ ടിപ്പ് ജി എസ് ടി കട്ട് ചെയ്തല്ലേ കൊടുത്തേക്ക് നീ. പുറയിലത്തെ പോക്കറ്റിലാണല്ലേ. ആ ചേട്ടാ ഒരു 500 ഇതൊന്നുള്ളു, ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ 1000 ആവുള്ളൂ. അതുകൊണ്ട് പറ്റിക്കരുത് കൂടി. വളരെ സന്തോഷം. അതെ ഞാനങ്ങ് പോവാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും വിളിച്ചോളൂ, ഞാൻ എടുക്കും ചേട്ടാ. ഓക്കെ ഓക്കെ പിന്നെ. അച്ഛൻ അറ്റാക്ക് വന്നിട്ട് വിളിച്ചിട്ടായിരുന്നാക്കാത്ത ഞാനാണ് ഇവൻ വിളിച്ചായിരുന്നാക്കാൻ പോണത്. ഓട്ടോകാശ് എത്ര? 60 രൂപ. 10 രൂപ ടിപ്പും കൂടെ കൂട്ടി നിനക്ക് ഞാൻ 70 രൂപ വരും. നീ വണ്ടി നേരെ വിവറേജിലേക്ക് വിടും. ഡബിൾ ഓക്കെ ചേട്ടൻ. മുത്തപ്പനല്ല മുത്തമാണ്. 10 മിനിറ്റ് കൊണ്ട് 1000 രൂപ. ഏത് പണിക്ക് പോയ കിട്ടും? ശരിയാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ആരാ പണിക്ക് പോണത്? പണിക്ക് പോയ നിന്നെ തല്ലിക്കുന്നുള്ള വണ്ടി വിറ. ബാഗിലിരുന്നെന്റെ ഫോൺ എന്തേ മമ്മി? അത് ഇവിടെ എവിടെയെങ്കിലും കാണും. നീ തേച്ച് തുണിയൊക്കെ അങ്ങ് എടുത്തു വെച്ചേ വേഗം. സത്യം പറ മമ്മി, ഫോൺ എടുത്ത് മാറ്റിയതല്ലേ. നിനക്ക് ആരെ വിളിക്കാനാടി ഫോൺ? ആരെങ്കിലും ആയിക്കോട്ടെ, ആ ഫോൺ ഇങ്ങ് തന്നേ. ആരെ വിളിക്കാനാണേലും ആ ഫോൺ ഇപ്പൊ തരുന്നില്ല മമ്മി. ഫോൺ തരാതിരുന്നിട്ടോ എന്നെ മുറി പൂട്ടിട്ടോ ഒരു കാര്യമില്ല. എന്റെ മനസ്സിൽ നിന്ന് മുന്നേ പറിച്ചു കളയാന്ന് ആരും വിചാരിക്കണ്ടേ. അധിക പ്രസംഗം പറയുന്നോടി അസത്തെ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇച്ചായ അവളെ പറയുന്ന കേട്ടില്ലേ, അവൾക്ക് അവനെ മാത്രം മതിയെന്ന്. ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? സൂസി നീ നടങ്ങ് മോളെ. സോറി, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് തല്ലിപ്പോയതാ. മോൾക്ക് ഒരുപാട് വേദനിച്ചു കാണുമല്ലേ. സോറി. നിന്റെ ഈ പ്രായത്തിൽ ആരോടെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നും, ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് കരുതിയാൽ മതി. അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. മോള് നെല്ലിക്കുന്നിൽ തോംസിന്റെ മോളാ. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നൊരു പയ്യനെ മോൾക്ക് വേണ്ടി ഡാഡി കണ്ടുപിടിച്ചിരിക്കും, ഷുവർ. അതിനുവേണ്ടി ഡാഡി മെനക്കെടണ്ട, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മുന്നേടെ കൂടെ ആയിരിക്കും. കണ്ടില്ലേ ചായ?